ഇരുന്നൂറ്റമ്പത് രൂപ, ഇരുന്നൂറ്റമ്പത് രൂപ മുന്നോട്ട്. എന്തുകൊണ്ട് പാലക്കാട് പി സലിൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ജനസമ്മതി എന്ന് തന്നെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഗുണങ്ങൾ ഉള്ളയാൾ തന്നെയാകണം ജനപ്രതിനിധി ആകേണ്ടത്. അല്ലാതെ കള്ളപ്പണവും കുഴൽപ്പണവും ഒക്കെ കൊണ്ട് നടക്കുന്നവരും വളഞ്ഞ വഴിയിൽ കൂടി രാഷ്ട്രീയത്തിലേക്കും മറ്റ് പഞ്ചായത്ത് ഭരണസമിതികളിലൊക്കെ കയറിപ്പറ്റുന്നവരും ആകരുത് ഒരു ജനപ്രതിനിധി. ജനങ്ങളെ കേൾക്കുന്ന ആളാകണം. അവിടെ തന്നെയാണ്, അവിടെയാണ് പി സരൻ എന്ന ഇടത് സ്വന്തന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്നത്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത് പി സരിൻ മിടുക്കൻ, അതുകൊണ്ടാണ് യു ഡി എഫ് ഒറ്റപ്പാലത്ത് അദ്ദേഹത്തെ മുമ്പ് മത്സരിപ്പിച്ചതെന്നാണ്. യു ഡി എഫിൽ സരിൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുമായിരുന്നു എന്നും കെ മുരളീധരൻ ധൈര്യത്തോടെ പറയുന്നുണ്ട്. അത് ആ ജനസമ്മതിയും വ്യക്തി ഗുണവും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ നേതാവാണ് കെ മുരളീധരൻ എന്നതുകൊണ്ട് തന്നെയാണ് സരിനെ കുറിച്ച് ഈ വാക്കുകൾ പറഞ്ഞത്. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പാലക്കാട്ട് പര്യടനത്തിന്റെ ചുക്കാൻ പിടിച്ച ശേഷം അകന്നു നിൽക്കുന്ന സന്ദീപ് വാര്യർ പറയുന്ന ഏറ്റവും പ്രധാന കാര്യം എതിർപക്ഷത്തായിരുന്നിട്ട് കൂടി ഒരു വിഷമഘട്ടത്തിൽ തന്നെ ആശ്വസിപ്പിക്കാനെത്തിയതിൽ മുന്നിൽ നിന്നത് ഡോക്ടർ സരിൻ മാത്രമായിരുന്നു. സ്വന്തം പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ആ ഒരു അവസ്ഥയിൽ എതിർപക്ഷത്തു നിന്നും പാലക്കാട്ടുകാരനായ ഡോക്ടർ സരിൻ എത്തിയിരുന്നു വേദനകളിൽ താങ്ങാൻ. മനുഷ്യന്റെ വിഷമതകളിൽ രാഷ്ട്രീയം നോക്കാതെ കൂടി നിൽക്കുന്ന ആളാകണം നമ്മുടെ നേതാക്കളായാലും ജനപ്രതിനിധികളായാലും. ഡോക്ടർ സരിൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് സന്ദീപ് വാര്യരുടെ വാക്കുകൾ തന്നെ അടിവരയിട്ട് പറയുന്നു. ഒരു പൊതുചടങ്ങിൽ കഴിഞ്ഞ ദിവസം വരെ തന്റെ സഹപ്രവർത്തകർ ആയിരുന്നവരെ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി കൈകൊടുക്കാൻ ഡോക്ടർ സരിൻ കാണിച്ച ആ രാഷ്ട്രീയ മര്യാദ, അത് തന്നെയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥികളിൽ സരിനെ വ്യത്യസ്തനാക്കുന്നത്. ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടി പേര് വിളിച്ച് പുറകെ പോയപ്പോൾ ആ കൈ തട്ടിമാറ്റി അയാളെ അപമാനിച്ചവർ നാളെ ഏത് രാഷ്ട്രീയക്കാരോട് തങ്ങൾ എങ്ങനെയാകും ഇടപെടുകയെന്ന്, എന്താകണം രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യമെന്ന് പാലക്കാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതല്ല, അത്തരമൊരു വ്യക്തിയല്ല താനെന്ന് സരിനം തെളിയിച്ചു. അത് തന്നെയാണ് പാലക്കാട് എന്തുകൊണ്ട് സരിൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഒരിടത്ത് സ്വന്തം സഹപ്രവർത്തകന്റെ വിഷമത്തിൽ പോലും പങ്കെടുത്ത് ആശ്വസിപ്പിക്കാൻ തയ്യാറാകാത്തയാണ്. മറ്റൊരിടത്ത് നീട്ടിയ കൈ ഏത് രാഷ്ട്രീയക്കാരുടേതുകൊണ്ട്, അതാരായാലും ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു വന്ന ആളായാലും അത് അവഗണിച്ച് തട്ടിമാറ്റി അസൂയയോടെ അപമാനിക്കുന്നതാണ്. ഇതിനിടയിൽ തന്റെ രാഷ്ട്രീയം നോക്കാതെ മനുഷ്യരുടെ ആകുലതകളിൽ ആശ്വാസവുമായി ഒഴിയെത്തുന്ന, ആരോടും വിരോധമോ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോ കാണിക്കാതെ അങ്ങോട്ട് ചെന്ന് ഇടപെടുന്ന ഡോക്ടർ സരിൻ എന്ന പച്ച മനുഷ്യനായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ശരിയായൊരു തെളിവായിരുന്നു എൽ ഡി എഫ് ഇത്. പ്രചരണ രംഗത്തെ പി സരിൻ ബഹുദൂരം മുന്നിലാകാൻ കാരണവും ഈ കോൺഗ്രസുകാർ ബി ജെ പി ആകുന്ന കാലത്ത് ഡോക്ടർ സരിൻ എന്തുകൊണ്ട് ഇടതുപക്ഷമായി എന്നതിന് ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ രണ്ട് സംഭവങ്ങളും പാലക്കാട് ഡോക്ടർ സരിൻ എന്ന വ്യക്തിയിലെ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും പി സരിൻ ഇങ്ങനെ തന്നെയായിരിക്കും. സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ചു വരുമ്പോഴും പി സരിൻ എന്ന മനുഷ്യസ്നേഹി മനുഷ്യസ്നേഹിയായിട്ട് തന്നെ തുടരും. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടുകാർക്ക് പി സരിനോട് ഒരു പ്രത്യേക മമതയുള്ളത്. അത് പ്രചരണ രംഗത്ത് എവിടെ ചെന്നാലും വ്യക്തമായി അറിയാം. ഒരു ദിവസം സരിനെ പറ്റിയുള്ള വാർത്തകൾ കേട്ടില്ലെങ്കിൽ ടിവിയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും സരിന്റെ ദൃശ്യങ്ങൾ, പ്രചരണ ദൃശ്യങ്ങൾ കണ്ടില്ലെങ്കിൽ പാലക്കാട്ടിൽ ജനം, ഭൂരിപക്ഷം ജനം ചോദിക്കും സരിൻ എവിടെയെന്ന്. സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയുടെ ദൈനംദിന പരിപാടികൾ ഫോളോ ചെയ്യുന്ന പാലക്കാട്ടുകാർ, അത് തന്നെയാണ് പി സരിന്റെ വ്യക്തി പ്രഭാവം. അത് തന്നെയാണ് പി സരിനെ പാലക്കാട് വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി സരിൻ തന്നെ പാലക്കാട് ജയിക്കണം, ജയിക്കുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇടതുപക്ഷക്കാർ മാത്രമല്ല പാലക്കാട്ടെ സുമനസുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി സരിൻ ജയിച്ചു വന്നത്.